ഇടുക്കിയിലെ അതിർത്തി പട്ടണങ്ങളിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നടത്തിയിരുന്ന ബസ് സർവീസുകൾ പുനരാരംഭിക്കാൻ നടപടിയില്ല കോവിഡ് പ്രതിസന്ധിയെ തുടര്ന്നാണ് അന്തർസംസ്ഥാന സർവീസുകൾ നിർത്തലാക്കിയത് ചികിത്സാ ആവശ്യങ്ങൾക്കായി തേനി മെഡിക്കൽ കോളേജിനെ ആശ്രയിച്ചിരുന്നവരാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് ഇടുക്കിയിലെ അതിർത്തി മേഖലയിൽ ഉള്ളവർ വിവിധ ആവശ്യങ്ങൾക്ക് കൂടുതലായി ആശ്രയിക്കുന്നത് തമിഴ്നാടൻ പട്ടണങ്ങളെയാണ് വ്യാപാര തൊഴിൽ ആവശ്യങ്ങൾക്കായി ഇരു സംസ്ഥാനങ്ങളിലേക്കും ദിവസേന യാത്ര ചെയ്യുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് മൂന്നാർ നെടുങ്കണ്ടം കട്ടപ്പന കുമളി മേഖലകളിൽ നിന്നും തമിഴ്നാട്ടിലെ കമ്പന്തേനി ബോഡിനായിക്കന്നൂർ പ്രദേശങ്ങളിലേക്കുള്ള ബസ് സർവീസുകളെയാണ് യാത്രക്കാർ ആശ്രയിച്ചിരുന്നത് കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് അവസാനിപ്പിച്ച സർവീസുകൾ പുനരാരംഭിക്കുവാൻ ഇരു സംസ്ഥാനങ്ങളും നടപടി സ്വീകരിച്ചിട്ടില്ല ദീപാവലി ആഘോഷങ്ങളും മറ്റും അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് നേരിട്ട് തമിഴ്നാട്ടിലേക്ക് ബസ് സർവീസ് ആരംഭിക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് വ്യാപകമായി ഉയരുന്നത് ദീപാവലി പണ്ടികൊണ്ടിരിക്കുന്നത് എല്ലാ സ്കൂളുകളും ഒന്നാം തീയതി മുതൽ തുടക്കം അപ്പൊ സമയത്തിൽ ഇരു മാർക്കുള്ള പോക്കൾ സീരാക്കേണ്ട ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ബസ്സുകളെയും കമ്പട്ടപ്പനിയിൽ നിന്നും പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകളെയുമാണ് എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ ബസ്സുകളെല്ലാം നിരോധിക്കുകയും പുതിയ സർവീസുകൾ ആരംഭിക്കുകയൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രിപ്പ് ജീപ്പുകളെയാണ് ഇപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെയും തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെയുമായി ഇരുപതിലധികം ബസ്സുകൾ മൂന്നാറിൽ നിന്നും സർവീസ് നടത്തിയിരുന്നു നെടുങ്കണ്ടത്തുനിന്ന് കമ്പം തേനി തേവാരം മേഖലകളിലേക്കായി തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പത്ത് ട്രിപ്പുകളാണ് ഉണ്ടായിരുന്നത് കട്ടപ്പന കമ്മം റൂട്ടിൽ ഓടിയിരുന്ന കെ എസ് ആർ ടി സിയുടെ ഒൻപത് ട്രിപ്പുകളും മികച്ച വരുമാനവും നേടിയിരുന്നു മൂന്നാറിൽ നിന്നും തമിഴ്നാട്ടിലെ ബോഡി ബോഡിനായ്ക്കന്നൂരിലേക്കുള്ള ഒരു സ്വകാര്യ ബസ് മാത്രമാണ് നിലവിൽ സർവീസ് പുനരാരംഭിച്ചിരിക്കുന്നു എന്നാൽ പൂപ്പാറ നെടുങ്കണ്ടം മേഖലകളിലേക്ക് സമാന്തര വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ബസ് സർവീസുകൾ പുനരാരംഭിക്കുവാൻ നടപടി ഉണ്ടായിട്ടില്ല ജോജി ജോണിനോടൊപ്പം ബിനീഷ് ആന്റണി ന്യൂസ് ബ്യൂറോ ന്യൂസ് ബ്യൂറോസ് മൂന്നാർ രാജകുമാരി